നമസ്കാരം. വെൽക്കം ടു ഗീതാസ് ഭക്തിഗീതം ഡെയിലി വൺ ഗീതാ ശ്ലോകം. ടുഡേ 107th ഡേ, 4th ചാപ്റ്റർ, 2nd ശ്ലോകം. ഗീതാസ് ഭക്തിഗീതം ദിവസവും ഒരു ഗീതാ ശ്ലോകത്തിലേക്ക് സ്വാഗതം. ഇന്ന് 107th ദിവസം, 4th അധ്യായമായ ജ്ഞാന കർമ്മ സന്യാസ യോഗത്തിലെ 2nd ശ്ലോകം. ॐ नमो भगवती वासुदेवाय, ॐ श्रीकृष्ण परमात्मने नमः, ॐ नमो श्री आद्या वेद प्रतिपाद्या, जय जय सुसंवेद्या आत्मरूपा, ॐ भगवद्गीता ध्यान श्लोक. ॐ पार्थाय प्रतिबोधितां भगवता नारायणेन स्वयं व्यासेन ग्रथितां पुराणमुनिना मध्ये महाभारतम् अद्वैतामृतवर्षिणीं भगवतीं अष्टादशाध्यायिनीं अम्बत्वामनुसन्ददामि भगवल् गीते भवद्वेषिणी. ओम श्रीमद् भगवद्गीता 4th അധ്യായമായ കർമ്മ സന്യാസ യോഗത്തിലെ 2nd ശ്ലോകം. ഭഗവാൻ തുടരുകയാണ്. ഏവം പരമ്പരാ പ്രാപ്തം ഇമം രാജശയോ വിദു സകാലേ നീഹ മഹതാ യോഗോ നഷ്ട परन्तप. एवं परंपरा प्राप्तं इमं राजर्षयो विदु सकालीनेह महता योगो नष्ट परन्तप. एवं परंपरा प्राप्तं इमं राजर्षयो विदु सकालीनेह महता योगो नष्ट परन्तप. ഭഗവാൻ പറയുകയാണ്, അല്ലയോ പരന്തപ അർജുന, ഇപ്രകാരം പാരമ്പര്യമായി കിട്ടിക്കൊണ്ടിരിക്കുന്ന ഈ കർമ്മയോഗം പല രാജർഷികൾ തന്നെ, അതായത് രാജാക്കന്മാർ ഋഷികളായിട്ടുള്ളവർ നല്ലതുപോലെ അറിഞ്ഞിരിക്കുന്നു. എന്നാൽ ഈ യോഗം കാലക്രമേണ, കാലം നീണ്ടുപോയതോടെ ലോകത്തിന് നഷ്ടമായി. ഇത് പാരമ്പര്യമായി അനുഷ്ഠിച്ചു വന്ന യോഗമായിരുന്നു. എന്നാൽ കാലക്രമേണ ഇത് നഷ്ടപ്പെട്ടു പോയി. പരന്തപൻ എന്നാൽ ശത്രുക്കളെ നശിപ്പിക്കുന്നവൻ എന്നാണ് അർത്ഥം. കർമ്മയോഗം പല രാജർഷിമാരും അഭ്യസിക്കുകയും അതിൽ നിപുണന്മാരാവുകയും ചെയ്തിരുന്നു. അത് അവരുടെ മക്കൾക്ക് അവർ ഉപദേശിച്ച് ആ മക്കളും അതുമാതിരി അഭ്യസിച്ച് ഒരു പ്രായം കഴിഞ്ഞാൽ അവർ സർവസംഘത്തിൽ നിന്നും വിമുക്തരായി സന്യാസമനുഷ്ഠിച്ച് മുക്തി നേടിയിരുന്നു. ഈ ദർശനം അവർക്ക് വളരെയധികം സിദ്ധികളും നന്മകളും നേർന്നിരുന്നു. എന്നാൽ കാലക്രമേണ എപ്പോഴാണോ മോഹജാലം പ്രാപിച്ചെന്നറിഞ്ഞുകൂടെ മോഹത്തിൽപ്പെട്ട് ക്രമേണ ഈ യോഗം അപ്രത്യക്ഷമായി. ഭഗവാൻ അർജുനനോട് വീണ്ടും വീണ്ടും തുടർന്ന് പറയുകയാണ്. അർജുനൻ സംശയം വരുമ്പോൾ ഭഗവാനോട് തിരിച്ച് ചോദിക്കുകയും ചെയ്യുന്നുണ്ട്. നമുക്കത് അടുത്ത ശ്ലോകങ്ങളിൽ കാണാം. ഭഗവത്ഗീത മഹാത്മ്യം. യത്ര ഗീതാ വിചാരശ്ച പഠനം പാഠനം ശ്രുതം തത്രാഹം നിശ്ചിതം പൃഥ്വി നിവസാമി സദൈവ ഹീ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. നാളെ ഭഗവാന്റെ അടുത്ത ശ്ലോകവുമായി നാം സന്ധിക്കുന്നതുവരെ എല്ലാവർക്കും എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യങ്ങളും നന്മകളും നേർന്നുകൊണ്ട് ഗീതാരാജൻ. താങ്ക് യു ഫോർ വാച്ചിങ്. ഓൾ ദ ബെസ്റ്റ്.